നമസ്കാരം. കോൺഗ്രസിൽ കൂട് വിട്ടും പുതിയ കൂട് തേടിയും നേതാക്കൾ ഭാഗ്യം പരീക്ഷിക്കുന്നു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അർഹതയായെന്നും അത്തരം പരിഗണനകൾക്ക് അതീതമായിരിക്കും തീരുമാനമെന്നുമാണ് നേതാക്കൾ വിളിച്ചുകൂവുന്നത്. എന്നാൽ പരമ്പരാഗത ഗ്രൂപ്പുകൾ ഒന്നാവുകയും പുതിയ ചെറിയ ഗ്രൂപ്പുകൾ വന്നു ചേർന്നും ഐ എ ഗ്രൂപ്പ് ശക്തമാകുന്നു. എ കെ ആന്റണി, കെ കരുണാകരൻ കാലത്തിന് ശേഷം 18 വർഷത്തോളമായി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമാണ് ഗ്രൂപ്പ് മാനേജർമാരായ സംസ്ഥാന കോൺഗ്രസ് നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ അധികാര മാറ്റത്തോടെ ഈ ഗ്രൂപ്പുകളിൽ നിന്നുള്ള പല പ്രമുഖരും കെ സുധാകരൻ്റെയും വി ഡി സതീശൻ്റെയും ഒപ്പം കൂടി. കെ സി വേണുഗോപാലിൻ്റെ ഒത്താശയിൽ ഔദ്യോഗിക വിഭാഗത്തിൻ്റെതായ പുതിയ ഗ്രൂപ്പ് പിറവിയെടുത്തു. ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നവരാണ് സുധാകരനും സതീശനും എന്നതാണ് വൈരുദ്ധ്യം. കെ മുരളീധരനും ഔദ്യോഗിക പക്ഷത്തോടൊപ്പമാണ്. ഡി സി സി പുനഃസംഘടന സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളിൽ തന്നെ പങ്കെടുപ്പിച്ചില്ലെന്ന കാരണത്താൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നുപോലും വിട്ടുനിന്ന മുരളീധരൻ പട്ടിക സംബന്ധിച്ച് വേണ്ടത്ര ചർച്ച പാർട്ടിയിൽ നടന്നുവെന്ന അഭിപ്രായത്തിലേക്ക് മാറിയതും ശ്രദ്ധേയമാണ്. ശൂർനാട് രാജശേഖരനാണ് ഐ ഗ്രൂപ്പ് വിട്ട മറ്റൊരാൾ. രാജ്മോൻ ഉണ്ണിത്താനും കളം മാറ്റി ചവിട്ടി. എ ഗ്രൂപ്പിനും ശനിദശയാണ്. പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് അഭിപ്രായം തേടുന്ന സമയത്ത് തന്നെ ടി സിദ്ദിഖിനെയും ഷാവി പറമ്പലിനെയും എ വിഭാഗത്തിന് നഷ്ടമായിരുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് താല്പര്യമുണ്ടായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിന് മുൻകൈ എടുക്കാത്തതിനാൽ ഗ്രൂപ്പിൽ നിന്നും അകലം പാലിച്ചു. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഒരു മത്സരത്തിന് നിൽക്കേണ്ടെന്നായിരുന്നു അന്ന് ഉമ്മൻചാണ്ടിയുടെ നിലപാട്. ഗാർഡ്ഗിൽ റിപ്പോർട്ടിൽ നിലപാടെടുത്തതിൻ്റെ പേരിൽ ലോക്സഭാ സീറ്റ് വെട്ടിയപ്പോൾ തന്നെ പി ടി തോമസ് എ ഗ്രൂപ്പുമായി അകന്നിരുന്നു. പിന്നീട് തൃക്കാക്കരയിൽ അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചത് വി എം സുധീരൻ്റെ ഇടപെടലിലായിരുന്നു. കൊടിക്കുന്നിലും പഴയ എ വിഭാഗമാണെങ്കിലും നിലവിൽ സുധാകര ഗ്രൂപ്പിലാണ്. ഉമ്മൻചാണ്ടിയുടെയും രമേശിൻ്റെയും വാദങ്ങളെ പഴയ അനുയായികളെ കൊണ്ട് തന്നെ എതിർക്കാൻ കഴിയുന്നത് ഔദ്യോഗിക പക്ഷത്തിന് നൽകുന്ന ബലം ചെറുതല്ല. ഒപ്പം നിൽക്കുന്നവരെ പിടിച്ചു നിർത്തുന്നതിന് മുൻനിര നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുന്ന കാഴ്ചയാണിപ്പോൾ രാഷ്ട്രീയ കേരളം കാണുന്നത്. ഈ മറുകണ്ഠം ചാടുന്നവരെല്ലാം നിലവിൽ നിൽക്കുന്ന ഗ്രൂപ്പിൽ എല്ലാവിധ അവസരങ്ങളും ആനുകൂല്യങ്ങളും ലഭിച്ചവരാണ്. ഗവേഷണം നടത്താൻ എങ്ങും പോകണ്ട. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കാര്യം മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. സിറ്റി മണിയനായി എം എൽ എ ഹോസ്റ്റലിൽ ഉണ്ടും ഉറങ്ങിയും കഴിഞ്ഞുകൂടിയ സുരേഷിനെ ഇന്നത്തെ കൊടിക്കുന്നിൽ സുരേഷ് ആക്കിയത് എ ഗ്രൂപ്പ് മാത്രമാണ്. പലപ്പോഴും ഐ ഗ്രൂപ്പ് എതിർത്തിട്ടും എ കെ ആന്റണിയാണ് കൂടെ നിർത്തി സംരക്ഷിച്ചത്. എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയിട്ട് അവസാനം കുഴിയിൽ തള്ളിയിട്ട് പോകുന്ന ഇയാളെ പോലുള്ളവർ ഗ്രൂപ്പിന് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ആക്ഷേപമാണ്. നാളെ വേണമെങ്കിൽ അക്കരപ്പച്ച തേടി പാർട്ടിയെ തന്നെ കുഴിയിൽ തള്ളിയിട്ട് ബി ജെ പിയിൽ ചേക്കേറില്ലെന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? അതുകൊണ്ട് നിഷ്കളങ്കരായ കുറച്ച് പാർട്ടി പ്രവർത്തകരുണ്ട് അയാളോടൊപ്പം. അവരോട് ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനെയുള്ളവരുടെ കൂടെ നിന്ന് പണി മേടിക്കാതെ നിങ്ങൾ ഓടി രക്ഷപ്പെടൂ.